ഹായ്, വെൽക്കം ബാക്ക് ടു മീനസ് ടേസ്റ്റ്. ഇന്ന് നമുക്ക് അടിപൊളി ഹോട്ട് ആൻഡ് സൂർ സൂപ്പ് ഉണ്ടാക്കിയാലോ. ജിത്തു, അപ്പോൾ നമുക്ക് സൂപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ താഴെയുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനോട് സെലക്ട് ചെയ്യണം. ചിക്കൻ സൂപ്പിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. അപ്പം ഹോട്ടലിലൊക്കെ എടുക്കുമ്പം എല്ല് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പം ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കുന്നതുകൊണ്ട് ഞാൻ ബോൺലെസ് പീസും ബോണുള്ള പീസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ 400 ഗ്രാമോളം ചിക്കനാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ലിറ്റർ വെള്ളവും ഒഴിച്ച് നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് നോർമലായിട്ട് പാത്രത്തിൽ വേവിക്കണമെങ്കിൽ പാത്രത്തിൽ വേവിക്കാം. അപ്പോൾ നല്ലതായിട്ട് അരച്ച് വെച്ച് ഒരു അരമണിക്കൂറോളം നന്നായിട്ട് വെട്ടി തിളച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ആ ചിക്കൻ പീസസ് വേവുന്ന വരെ നമ്മളത് വേവിച്ചെടുക്കണം. കുക്കറിലാണെങ്കിൽ 4 മുതൽ 5 വയസ്സുകൾ വരെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം, 1/2 കപ്പ് ക്യാബേജ്, 1/2 കപ്പ് ക്യാരറ്റ്. ക്യാബേജും ക്യാരറ്റും നീല തന്നെ വേണം കട്ട് ചെയ്യാൻ, കാരണം കുറച്ച് നീല തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് റെഡ് ക്യാപ്സിക്കം, 1/2 കപ്പ് യെല്ലോ ക്യാപ്സിക്കമാണ്. യെല്ലോയും റെഡും ഓപ്ഷനിലാണ്, അതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ വേണ്ടത് 5 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകുമാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ വേണം ഇതിലേക്ക് യൂസ് ചെയ്യാൻ. എങ്കിൽ മാത്രമാണ് നമുക്ക് റെസ്റ്റോറൻറ്റ് സൈഡിലുള്ള സൂപ്പ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുള്ളൂ. കോക്കനട്ട് ഓയിൽ ഇതിനകത്തേക്ക് യൂസ് ചെയ്യരുത്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 5 വലിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി അല്ലി ആണെങ്കിൽ 6 മുതൽ 7 വരെ അല്ലി എടുക്കാം. എന്നിട്ടൊന്ന് വഴിച്ചെടുക്കണം. ഇതിലേക്ക് 2 വലിയ പച്ചമുളക് കട്ട് ചെയ്തത് ആഡ് ചെയ്യാം. അപ്പം എരിവൊക്കെ നിങ്ങളൊരു ഫ്ലേവറിനനുസരിച്ച് നിങ്ങളൊരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ എടുക്കണം കേട്ടോ. ഇത് ഒരുപാട് വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലൊരു പച്ചച്ചോവ പോകുന്ന വരെ ഒന്ന് വഴിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ, ഇപ്പോൾ 400 ഗ്രാം ചിക്കൻ ഉണ്ടത്, ഇത് കൈ വെച്ചൊന്ന് മിൻസ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികൾക്ക് ആയതുകൊണ്ട് ഒന്ന് റിച്ച് ആകാൻ വേണ്ടിയാണ് കുറച്ചും കൂടി ചിക്കൻ കൂടുതൽ എടുത്തത്. ചിക്കൻ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 300-350 ഗ്രാം എടുത്താൽ മതി. നിങ്ങൾക്ക് ചിക്കൻ്റെ അളവ് ഇത്ര വേണമെങ്കിൽ ഇത്ര എടുക്കാം. അല്ല, കുറച്ചും കൂടി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ ഒരുപാട് ചേർക്കരുത്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചിക്കൻ 1 മിനിറ്റ് ഒന്ന് വഴിച്ചെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 5 വലിയ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന സൂപ്പിൻ്റെ ഒരളവാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഈ ചിക്കൻ വഴറ്റിയ ശേഷം നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇതുപോലെ നീളം വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതിൻ്റെ പച്ചച്ചവ പോകുന്നവരൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ ചിക്കൻ സൈഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇളക്കാൻ ഇതുപോലെ ചെയ്യാൻ പാടാണെങ്കിൽ ഈ ചിക്കൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. ഇപ്പം ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ഇതിലേക്ക് ക്യാപ്സിക്കം ഓരോന്നായി ആഡ് ചെയ്യാം. ക്യാപ്സിക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 3 തരത്തിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഗ്രീൻ മാത്രമാണ് ഉള്ളൂ എങ്കിൽ എടുക്കുന്ന ബാക്കി യെല്ലോയും റെഡും ഇല്ലെങ്കിൽ അതിന് പകരം ബാക്കി എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ അളവൊന്ന് കൂട്ടി എടുക്കാം. അതായത് 1/2 കപ്പ് എടുക്കുന്ന സ്ഥലത്തെല്ലാം 1/2 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ക്യാബേജ് എന്ന രീതിയിൽ എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ അഭിപ്രായം കമൻ്റ് ആയിട്ട് തന്നെ അറിയിക്കണം. ഇനി നമുക്ക് ഇതുപോലെ ചിക്കനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ക്യാബേജ് ആഡ് ചെയ്യാം. ക്യാബേജിന് വേവ് കുറവായതുകൊണ്ടാണ് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. ക്യാബേജ് ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. ഈ ചൂട് കാലം ആ ക്യാബേജ് വാടി കിട്ടും. ഈ തവി ഞാൻ മാറ്റാൻ പോയി. ഇത് വെച്ച് ഇളക്കാൻ ഇത്തിരി പാടാണ്. ഇതുപോലത്തെ സ്പൂണാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ അതിനകത്തേക്ക് സോസൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. സോസിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ടല്ലോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ കുരുമുളക് പൊടി നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ചപ്പോൾ ചേർത്തതുകൊണ്ട് ഒരു ടീസ്പൂൺ മതി. ഇനി നമുക്കിതിലേക്ക് സോയ സോസാണ് ആഡ് ചെയ്യേണ്ടത്, 2 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ റെഡ് ചില്ലി സോസാണ് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ 1 ലിറ്റർ സ്റ്റോക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയത്, അത് മൊത്തം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ സൂപ്പ് നിങ്ങളെല്ലാവരും തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ട് തരണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഇനി കോൺഫ്ലവർ ആഡ് ചെയ്യാം. കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ മതി. അത് 2 ടീസ്പൂൺ വാട്ടറിൽ, നോർമൽ വാട്ടർ തന്നെ അതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പം ആദ്യമേ ഫുൾ ചേർക്കേണ്ട, ഒരു പകുതി ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി ആയോ എന്ന്. ആയില്ലെങ്കിൽ ബാക്കി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഫുള്ള് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സെലറി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനം നമുക്കിതിലേക്ക് 2 എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഇതുപോലെ എല്ലാ വശത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 1 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഗ്യാസ് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്, ലോ ഫ്ലെയിമിൽ വെക്കരുത്, ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. ബൈ.